ഗുഡ് മോർണിംഗ് ഞാൻ അനിൽ ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ കഴിഞ്ഞൂറിലെ സംസ്ഥാനത്ത് ഇന്നലെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോഴിക്കോട് നാനൂറ്റി അറുപത്തി എട്ട് ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എറണാകുളം മുന്നൂറ്റി പത്തൊൻപത് കൊല്ലം മുന്നൂറ് മലപ്പുറം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൃശൂർ ഇരുനൂറ്റി അറുപത്തി മൂന്ന് കണ്ണൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപത് കോട്ടയം നൂറ്റി എൺപത്തിയേഴ് കാസർഗോഡ് നൂറ്റി പത്തൊൻപത് വയനാട് തൊണ്ണൂറ്റി ഒൻപത് ഇടുക്കി എഴുപത്തി ആറ് എന്നിങ്ങനെയാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ്റെ പരീക്ഷണം വീണ്ടും തുടങ്ങാൻ അനുമതി നൽകി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ്റെ രണ്ട് മൂന്ന് ഘട്ട പരീക്ഷണങ്ങളാണ് പുനരാരംഭിക്കുക എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് തടഞ്ഞതിൽ സ്റ്റേറ്റ്മെന്റ് നൽകണമെന്ന് കേന്ദ്രത്തോട് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഫണ്ടിന്റെ രണ്ടാം ഗടുവായ രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ഉത്തരവൊന്നുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ എ എം ആരിഫ് എം ഹർജി നൽകിയത് ബാബരി മസ്ജിദ് തകർത്ത കേസിൽ സെപ്റ്റംബർ മുപ്പതിന് പ്രത്യേക കോടതി വിധി പറയും മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ ലോകത്തെ ഏറ്റവും നീളമേറിയ ഹൈവേ ടണൽ രാജ്യത്ത് യാഥാർത്ഥ്യമായി ഹിമാചൽ പ്രദേശിൽ മണാലിയെയും ലേയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അടൽ റോഹ്തങ് ടണലിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത് പത്തു വർഷം കൊണ്ടാണ് സമദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിലുള്ള ടണലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ചൈനയോടുള്ള അമേരിക്കയുടെ വ്യാപാര നയത്തിന് കൃത്യമായ നടപടിക്രമമില്ലെന്ന് ആരോപിച്ച് വ്യാപാര സംഘടന എന്നാൽ ചൈനയുടെ ആഗോളതലത്തിലെ തട്ടിപ്പുകൾക്കെതിരെ ലോക വ്യാപാര സംഘടന നടപടിയെടുക്കാത്തതിനെ വിമർശിച്ച് അമേരിക്കൻ പ്രതിനിധി രംഗത്തെത്തി കഴിഞ്ഞ മാസം മണ്ണിടിച്ചിലിൽ തകർന്ന പെർനേം തുരങ്കത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും ട്രെയിനുകൾ സാധാരണ പാതയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിച്ചതായും കൊങ്കൺ റെയിൽവേ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് വടക്കൻ ഗോവ ജില്ലയിലെ പെന്നെമിലെ തുരങ്കത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഓഗസ്റ്റ് ആറ് മുതൽ കൊങ്കൺ റെയിൽവേ റൂട്ടിലെ ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിരുന്നു കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനശതാബ്ദി എക്സ്പ്രസ് കാസർഗോഡ് വരെ നീട്ടണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഇത് സംബന്ധിച്ച് കത്ത് എം ബി റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലിന് കൈമാറി കൊറോണ വൈറസ് വ്യാപനം തടയാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രാജ്യവ്യാപക ലോക്ക്ഡൌണിനെ തുടർന്ന് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് കാൽനടയായ അടക്കം കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്യാനിടയാക്കിയത് വ്യാജ വാർത്തകളാണെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മാലാ റോയ് എഴുതി നൽകിയ ചോദ്യത്തിന് രേഖാമൂലം മറുപടി പറഞ്ഞത് ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റോയ് ആണ് കുടിയേറ്റക്കാരെ സംബന്ധിച്ച ഒരു വിവരവുമില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റിലെ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യമുന്നയിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ കുടിയേറ്റക്കാരെ സംബന്ധിച്ച ഒരു വിവരവും കേന്ദ്ര സർക്കാരിന്റെ കൈവശമില്ലെങ്കിൽ പി എം കെയർ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം കോടി അനുവദിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യവുമായാണ് തരൂർ രംഗത്തെത്തിയത് റഷ്യ വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ സ്പുട്നിക് വി ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന് നൽകും റഷ്യയുടെ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് കേരളത്തിൽ ബി ജെ പി അല്ല സി പി ഐ എം ആണ് തങ്ങളുടെ മുഖ്യ ശത്രുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പാർട്ടി പ്രവർത്തകർക്കായി തയ്യാറാക്കിയ വീഡിയോയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സന്ദേശം കോവിഡ് പോസിറ്റീവായ അതിഥി തൊഴിലാളികളെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ജോലി ചെയ്യിക്കാമെന്ന് ഉത്തരവ് നീണ്ട ക്വാറന്റീൻ പ്രോട്ടോകോൾ എന്നിവ കാരണം സർക്കാർ വികസന പദ്ധതികൾക്ക് കാലതാമസം നേരിടുന്നു എന്ന് കാട്ടിയാണ് തീരുമാനം ജമ്മു കാശ്മീരിൽ പാക് ഷെല്ലാക്രമണത്തിൽ മലയാളി ജവാന് വീരമൃത്യു കൊല്ലം അഞ്ചൽ വയല ആശാ നിവാസിൽ അനീഷ് തോമസ് ആണ് വീരമൃത്യു വരിച്ചത് ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശമായ നൌഷാര സെക്ടറിലെ സുന്ദർബനിയിൽ നടന്ന ഷെല്ലാക്രമണത്തിലാണ് വീരമൃത്യു മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിർത്തിയിൽ ചൈനയ്ക്ക് കടുത്ത മറുപടിയുമായി ഇന്ത്യ അത്യുഗ്രപ്രഹരശേഷിയുള്ള ബോഫോഴ്സ് പീരങ്കികളാണ് ഇന്ത്യ ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്നത് ഏത് സമയവും പ്രവർത്തിക്കാൻ സജ്ജമായ രീതിയിലാണ് കിഴക്കൻ ലഡാക്കിൽ ബോഫോഴ്സിനെ വിന്യസിച്ചിരിക്കുന്നത് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പാക്കിസ്ഥാനെ പിന്തുണച്ച് തുർക്കി ഐക്യരാഷ്ട്രസഭയിൽ രാഷ്ട്രങ്ങൾക്കും ശക്തമായ താക്കീത് നൽകി ഇന്ത്യ രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് പിണറായി രാഷ്ട്രീയമായി മറുപടി പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു പവന്റെ മാല ആരെങ്കിലും നാല് ലോക്കറിൽ വയ്ക്കുമോയെന്ന് പിണറായി വ്യക്തമാക്കണം കോവിഡ് കാല സമരങ്ങൾക്ക് ഉത്തരവാദി പിണറായി വിജയനാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ തങ്ങൾക്ക് ഈ സമരം നടത്തേണ്ടി വരികയായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു ശൂന്യവേദന അവധി അഞ്ചു വർഷമായി കുറച്ചുകൊണ്ട് മന്ത്രിസഭ തീരുമാനം നിലവിൽ ഇരുപത് കൊല്ലമായിരുന്നു ശമ്പളമില്ലാതെയുള്ള അവധി ഇതാണ് അഞ്ചു വർഷമായി കുറച്ചിരിക്കുന്നത് ഇതിനായി മാർഗരേഖ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു മാസമായി സർക്കാർ ജീവനക്കാരുടെ മാസത്തിലെ ആറ് ദിവസത്തെ ശമ്പളം പിടിച്ചിരുന്നത് തിരികെ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി യോഷി ഹിദേ സുഗയെ തെരഞ്ഞെടുത്തു മുഖ്യ ക്യാബിനറ്റ് സെക്രട്ടറിയായുള്ള പ്രവൃത്തി പരിചയവുമായാണ് യോഷി ഹിദേ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് വർഷത്തിനിടെ രാജ്യത്തെ ആദ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായി ജാപ്പനീസ് പാർലമെന്റ് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട യോഷിഹിദേ സുഗയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി മോദിയുടെ ട്വീറ്റ് ഇംഗ്ലീഷിലും ജാപ്പനീസ് ഭാഷകളിലുമായി രണ്ട് ട്വീറ്റുകളിലായാണ് മോദി അഭിനന്ദനം അറിയിച്ചത് ഇസ്രായേൽ യു എ ഇ ബഹ്റൈൻ രാജ്യങ്ങളുമായി സമാധാന കരാർ ഒപ്പിട്ടു വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത് കരാർ വിവാദങ്ങൾക്കിടയിലും വരുമാനത്തിൽ ലയണൽ മെസ്സി തന്നെ മുന്നിൽ ഈ വർഷത്തെ ഏറ്റവും സമ്പന്നരായ ഫുട്ബോൾ താരങ്ങളിൽ ഈ ബാഴ്സലോണ താരം ഒന്നാമതെത്തി ഏകദേശം തൊള്ളായിരത്തി കോടി രൂപയാണ് മെസ്സിയുടെ വരുമാനം ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു ഇനി ഞങ്ങളുടെ ഔട്ട്റോ സെഗ്മെന്റ് കാണാം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം വൈകിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെതിരെ ഒരു മുഖ്യമന്ത്രി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പദപ്രയോഗങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് പഴയ പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് തരംതാണ് കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ അതിനികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മനോരോഗി എന്നാണ് ആക്ഷേപിച്ചത് ഇത് മണിച്ചിത്രത്താഴിൽ സംഭവിച്ചതുപോലെയാണ് മറ്റുള്ളവരിൽ മനോരോഗം ആക്ഷേപിക്കുമ്പോൾ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി സന്തോഷിക്കുകയാണ് കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നെല്ലിക്കാത്തളം വെക്കേണ്ടത് പിണറായി വിജയന്റെ തലയ്ക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ മെയ് മാസം രണ്ടായിരത്തി പതിനേഴ് മുതൽ വിവിധ ബാങ്കുകളിൽ നമുക്ക് കിട്ടുന്ന പണം പ്രോജക്ട്സിന് ചിലവഴിക്കാൻ കഴിയാതെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണം പ്രോജക്ട്സിന് ഈ ബിൽസ് വരുമ്പം പേ ചെയ്യാനായിട്ടുള്ള കൊടുത്തു തീർക്കാനായിട്ടുള്ള പണം ഈ പണം വിവിധ ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മാനദണ്ഡം അതിന് കിഫ്ബിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പോളിസി ഉണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പോളിസിയിലെ പ്രകാരം അത് നാഷണൽ പബ്ലിക് സെക്ടർ ബാങ്കിലാകാം അത് കാരണം ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് സ്വകാര്യ ബാങ്കുകളിലാകാം പക്ഷേ ആ സ്വ സ്വകാര്യ ബാങ്കിന് ഏറ്റവും മുന്തിയ റേറ്റിംഗ് സ്വകാര്യ ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കിഫ്ബി നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പോൾ അത് കിഫ്ബിയുടെ ബോർഡ് ആ ഒരു പോളിസി അപ്രൂവ് ചെയ്യുകയും ആ ബോർഡ് ആ പോളിസി രൂപവൽക്ക രൂപവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ ആ പോളിസിക്ക് രൂപം കൊടുക്കുന്നത് കിഫ്ബിയുടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് അതിൽ വിദഗ്ധരായിട്ടുള്ള എക്സ്റ്റേണൽ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അവരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും മുന്തിയ എന്ന് വെച്ചാൽ ട്രിപ്പിൾ എ അങ്ങനെ പല രീതിയിലുള്ള റേറ്റിംഗ് ഉണ്ട് ട്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ള ഒരു ബാങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നമുക്ക് കിഫ്ബി പണം നിക്ഷേപിക്കണം കാരണം കിഫ്ബി അല്ലെങ്കിൽ പലിശയില്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇടുകയാണെങ്കിൽ കിഫ്ബിക്ക് ധാരാളം നഷ്ടമുണ്ടാവും പുതിയതിന് നഷ്ടമുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഇന്ന രീതിയിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ പണം നിക്ഷേപിക്കാമെന്നുള്ള ഒരു പോളിസി തീരുമാനം എടുത്തിരിക്കുന്നത്